എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ട് നീ അതിൽ ഏത് ചൂസ് ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെ നന്നായിരുന്നു, രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിൽ എന്ത് ചൂസ് ചെയ്യും, മോൾക്ക് അതിലൂടെ മോൾക്ക് പാസ് ചെയ്ത മെസ്സേജസ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, തിരിച്ച് പണി കൊടുത്തത്. പിന്നെ എനിക്ക് തോന്നിയ ചെറിയൊരു ഫോൾട്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഡ്രസ്സിന്റെ കാര്യത്തിന് ചോദിച്ചപ്പം എന്തായാലും ഈ മുഖം അല്ലേ എന്ന് ചോദിച്ചത്. മേ ബി നമുക്ക് രാഗേന്ദു വളരെ ഫ്രീ ആണ്, ആ സെൻസ് ഇപ്പൊ ഗ്രീഷ്മ പറഞ്ഞ ഒരു ഒരു കാര്യത്തിന് വാശി പിടിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ മേ ബി ചില എക്സ്റ്റെൻഡിൽ അയ്യോ എന്താ അങ്ങനെ പറഞ്ഞത്, എന്റെ മുഖത്തിന് എന്താ ഡ്രസ്സ്, ആ അങ്ങനെ ഒരു മേ ബി വരാൻ ചാൻസ് ഉണ്ടാവാം എന്ന് എനിക്ക് തോന്നി. അതിൽ കൂടുതലൊന്നും പറയല്ല, നന്നായിട്ട് തന്നെ ചെയ്തു, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓൾ ഓവർ നന്നായിരുന്നു. താങ്ക് യു സോണി. ഗ്രീഷ്മക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു, നോക്കിയിട്ട് കുറച്ച് നാനാവും അമ്മ ഇങ്ങനെ പൈസ എല്ലാം കൂട്ടി വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് കുറച്ച് വില കുറഞ്ഞ തുണി എടുത്തിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് ആ മോഡൽ മോനിക്ക് തയ്ച്ച് തരാം, തയ്പ്പിക്കാം നമുക്ക്, ഒന്ന് വെയിറ്റ് ചെയ്യടാ എന്നും കൂടി പറഞ്ഞിരുന്നു എങ്കിൽ അത് നന്നായിരുന്നു. ബട്ട് വളരെ നന്നായിരുന്നു നിങ്ങളുടെ ആ ഒരു ടോക്കിംഗ്. ഓക്കെ, വേറെ ഒന്നുമില്ല. താങ്ക് യു. താങ്ക് യു സോണി. നിസ, ഗ്രീഷ്മ, എനിക്ക് പറയാനായിട്ട് എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ശരിക്കും ഇവിടെ ഇരുന്ന് നിങ്ങൾ ചിരിക്കുമ്പോൾ ഞാനും കൂടെ ചിരിക്കുമായിരുന്നു. എനിക്ക് ആ ഒരു കോൺവെർസേഷനിൽ നിങ്ങളെ മാനേജ് ചെയ്ത രീതി, അതിനെ കൈകാര്യം ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നസ. ഹിമ വേണമെങ്കിൽ രേഷ്മയ്ക്ക് പറയാം, നമുക്ക് നമ്മുടെ പൈസ ഇല്ലാണ്ടാണല്ലോ നമ്മൾ മേടിച്ചു കൊടുക്കാത്തത്. അപ്പം നമുക്ക് 500 രൂപയുടെ ഡ്രസ്സ് മേടിക്കുവാണെങ്കിൽ നമുക്ക് 4 പ്രാവശ്യമായിട്ട് മേടിക്കാമല്ലോ. അപ്പം നല്ല കളർഫുള്ളായിരുന്നെങ്കിൽ 500 രൂപയ്ക്ക് കിട്ടുമല്ലോ എന്നൊക്കെ നമുക്ക് പറയായിരുന്നു. ഇപ്പം നമ്മുടെ പൈസ ഇല്ലാണ്ടാണല്ലോ നമ്മൾ മേടിച്ചു കൊടുക്കാത്തത്. അല്ലെങ്കിൽ ഇപ്പം രേഷ്മ പറഞ്ഞില്ല, നമുക്ക് വേറെ ആൾക്കാർക്ക് ഈ 500 രൂപയ്ക്ക് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ പൈസ ഇല്ലല്ലോ അവർക്ക് മേടിച്ചു കൊടുക്കാൻ എന്ന് എനിക്കങ്ങനെ തോന്നി. വളരെ നന്നായിരുന്നു, അടിപൊളി. താങ്ക് യു ഹിമ. ഇനി നമുക്ക് നമ്മുടെ ജഡ്ജിംഗ് പാനലിനോട് ചോദിക്കാം. ആദ്യം വിനയ് ചേച്ചി. വളരെ നന്നായിരുന്നു, കാണാന്ന് എന്തോ ഒരു ഭംഗിയാ. വളരെ നന്നായിരുന്നു ആ ചിരിയും പിന്നെ സംസാരിക്കുന്ന രീതിയും. പിന്നെ ഈ മോള് വന്നിട്ട് ഈ പഞ്ചാറടിക്കുന്നതെന്ന് പറയില്ലേ, അമ്മ എനിക്ക് വേണം, അമ്മ ഒന്ന് തരുമോ, അമ്മ ദൈവം എന്നൊക്കെ പറഞ്ഞൊരു പാർവതീശികാരൻ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ അമ്മയാണ് ദൈവം, അത് കേൾക്കും. ഞാനായിരുന്നെങ്കിൽ അങ്ങനെ പിന്നെ ഓക്കെ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു പോയിരുന്നേനെ. പക്ഷേ നിങ്ങളത് നന്നായി ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഒരു നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ കോസ്റ്റ്ലി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ആഗ്രഹിക്കുന്നതിന് മുമ്പ് കുട്ടിയും ആലോചിക്കും, ഞാനും ആലോചിക്കും, ചോദിക്കണോ വേണ്ടയോ, ഇല്ല വേണ്ട വേണ്ട, ഇപ്പോൾ ആവശ്യത്തിന് ഉണ്ടല്ലോ, അതൊരു മൈൻഡ് സെറ്റാണ് കേട്ടോ. പിന്നത്തെ എൻ്റെ മോൾക്കുള്ള ജനറേഷനിൽ വരുമ്പം അങ്ങനെ ആയിരുന്നില്ല. ചോദിക്കണം, ചോദിക്കാം, എന്താ ചോദിക്കാം, തരാതിരുന്നാൽ കുഴപ്പമില്ല, തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ചോദിക്കാമെന്നുള്ള ഇതാണ്. പിന്നെ ഒരു ജനറേഷൻ കൂടിയുണ്ട്, അത് എനിക്ക് തന്നേ പറ്റും, എന്തിനാ തരാത്തെ, എനിക്ക് വേണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓരോ സ്റ്റേജസാണ് ഇതൊക്കെ. അത് ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ ആഗ്രഹങ്ങൾ കയറി വരുമ്പം അത് കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഞങ്ങൾ എല്ലാവരും ഡെവലപ്പ് ചെയ്യണം, കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലേ? ഓക്കെ, നന്നായിരുന്നു, ഐ എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു ചേച്ചി. മെനി ചേട്ടാ. ഗ്രീഷ്മ, പെർഫോമൻസ് അടിപൊളിയായിരുന്നു, അമ്മയും മോളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു, വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. ഒരു വീട്ടിൽ നടക്കുന്ന ആ ആ അമ്മയും മോളുടെ ബോണ്ടിങ് എല്ലാം വളരെ കറക്റ്റായിരുന്നു. പിന്നെ അത് സോൾവ് ചെയ്ത ആ മെത്തേഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കാരണം ഒരു നല്ലൊരു സന്ദേശമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം നമ്മൾ ആഹ്ലാദം കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്, നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളുടെ വസ്ത്രധാരണം കൊണ്ട് മാത്രമാണോ, അല്ലെങ്കിൽ ഒരു വില കൂടിയ വസ്തു ധരിക്കുന്നതിൽ മാത്രമാണോ നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്. അതല്ലാതെ അപരനെ സഹായിച്ചിട്ടോ, നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ അയൽവാസികളെയോ മറ്റുള്ളവരെ സഹായിച്ചിട്ടാണോ സന്തോഷം കണ്ടെത്തേണ്ടത്, ആ ഒരു മെസ്സേജ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് വളരെ ഗംഭീരമായിരുന്നു, കാരണം ഇന്ന് നടക്കുന്നത് അതാണ്, ആർഭാടമായിട്ട് വിവാഹങ്ങൾ നടത്തുക. അതേസമയം പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെ ആ ആ ദൂരത്ത് കുറച്ചിട്ട് രണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ നന്മയാണ് ഈ ഈ ഒരു വിഷയത്തിലും ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. കൺഗ്രാറ്റുലേഷൻ.
താങ്ക് യു വെനിച്ചേട്ടാ.